നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ ഞമ്മന്റെ ആൾക്കാരെ തൊട്ടാൽ റഹീം സാഹിബിന് പൊള്ളും. റഹീം സാഹിബ് വലിയ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പറയുന്ന ഡിഫിക്കാരനാണ്, DYFIക്കാരനാണ്. പക്ഷേ പാലാ രൂപതാ ബിഷപ്പ് പറഞ്ഞ സത്യം ഡിഫിക്കും, പ്രത്യേകിച്ച് നമ്മുടെ എ റഹീം സാഹിബിനും പി എ മുഹമ്മദ് റിയാസ് സാഹിബിനും ഒന്നും സുഖിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വലിയ ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പാലാ രൂപതാ ബിഷപ്പിന്റെ ആ ഒരു നർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയ്ക്കെതിരെ റഹീം സാഹിബും സംഘവും ഉയർത്തിയിരിക്കുന്നത്. സാഹിബ് പറഞ്ഞാൽ പിന്നെ ഡിഫി കുഞ്ഞുങ്ങൾക്ക് കൂടെ നിൽക്കുകയല്ലാതെ വേറെന്ത് മാർഗം? ഇതിപ്പോൾ മതം പറയുകയാണെന്ന് തോന്നും, പക്ഷേ കാണിക്കുന്നതെല്ലാം അങ്ങനെ ആയാൽ പിന്നെ പറയാതെ ഇരിക്കുന്നത് എങ്ങനെ? പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ ശക്തമായ വിമർശനവുമായി DYFI. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും മതസൗഹാർദ്ദവും തകർക്കുന്ന ഇത്തരം പ്രസ്താവന ഒരു മതമേലധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത്യന്തം അപകടകരമാണ്. പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മതമേലധ്യക്ഷന്മാർ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആകരുത് എന്നും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വാസ്തവങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലർക്കൊക്കെ നന്നായിട്ട് കൊള്ളും. അതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഇപ്പോൾ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SDPIക്കാർ പാലാ രൂപത ഓഫീസിനും അതുപോലെ തന്നെ പാലാ മേഖലയിലും വിവിധ സ്ഥലങ്ങളിലുമൊക്കെ നടത്തിയ പോർവിളികളും കാര്യങ്ങളും ഒക്കെ കണ്ടതാണല്ലോ. അപ്പോൾ SDPIയും DYFIയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സഭയിലെ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ സർക്കുലറിൽ ബിഷപ്പ് ആരോപിച്ചിരുന്നു. അതും കൃത്യമായി തന്നെ ഇതിനു മുൻപും രൂപതയുമായി ബന്ധപ്പെട്ടവരും സാധാരണക്കാരും ഒക്കെ തന്നെ മനസ്സിലാക്കിയതുമാണ്. അതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട്, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പാലാ ബിഷപ്പ് എത്തിയത്. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ആരോപണത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളും കൂടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് സഹിക്കുന്നില്ല. ഇന്നലെ PT തോമസ് ഒക്കെ പറഞ്ഞത് കേട്ടതാണല്ലോ. കാര്യം മതം വരുമ്പോൾ അല്ലെങ്കിൽ മതത്തെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലർക്കൊന്നും സുഖിക്കില്ല. ഇതിപ്പോൾ മതം പറഞ്ഞതല്ല, അദ്ദേഹം വാസ്തവം പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഞമ്മന്റെ ആളുകളെ തൊട്ടാൽ റഹീം സാഹിബിന് കൊള്ളും പൊള്ളും എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നന്നായി, നല്ല കാര്യം തന്നെ. പക്ഷേ സത്യങ്ങൾ മനസ്സിലാക്കണം, സത്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പെരുമാറണം. ഇവിടെ ഇത്തരത്തിൽ ഈ നർക്കോട്ടിക് കടത്തുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നും മദ്യവും കടത്തുമായി ബന്ധപ്പെട്ട് എത്രയേറെ തീവ്ര സ്വഭാവമുള്ള ആളുകൾ അറസ്റ്റിലായ വാർത്തകൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണുന്നില്ലേ? ഒന്നും അറിയാതെ വഴിയിൽ കൂടെ പോകുന്നവരെ തല്ലാനും അവരെ തോണ്ടാനുമൊന്നും പാലാ രൂപതാ ബിഷപ്പിന് എന്താണ് വട്ടുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടെയാണ് പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അതിവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നർക്കോട്ടിക് ജിഹാദെന്ന് ആദ്യം കേൾക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അല്ല, കേൾക്കേണ്ട കാര്യങ്ങൾ സമയത്ത് കേൾക്കാതിരുന്നാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല, സാധാരണ ജനങ്ങളുടെ കുറ്റമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയെ കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും DYFIയും ആൾക്കാരുമൊക്കെ കൂടുതൽ ശക്തമായ വിമർശനങ്ങളുമായി എത്തിയിട്ടുണ്ട്. വിമർശനങ്ങളുണ്ടാകും തീർച്ചയായും, ഈ വിഷയത്തിലടക്കം വിമർശനങ്ങളും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകും. അതങ്ങനെ നടക്കട്ടെ. യാഥാർത്ഥ്യം എന്താണെന്ന് ഉടൻ തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും.